ഒരു രാജ്യത്ത് രണ്ട് ഗ്രാമം ഉണ്ടായിരുന്നു. രണ്ട് ഗ്രാമത്തിലും 300 പേര് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ഗ്രാമത്തലവരന്മാരായിരുന്നു അവരെ നയിച്ചിരുന്നത്. അവിടെ ഇങ്ങനെ ഒരു വൈറൽ ബാധ വന്നു 100 വർഷം മുമ്പായിരുന്നു, 1918 സ്പാനിഷ് ഫ്ലൂ എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ സ്പെയിനിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. കുറച്ച് ദിവസമായിട്ട് ട്രാവൽ വീഡിയോസ് ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത്, ഇപ്പോഴത്തെ സിറ്റുവേഷനിലുള്ള വീഡിയോസാണ്. അതിനകത്ത് ഈ വീഡിയോ ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അത് എനിക്ക് നിങ്ങളോട് നിങ്ങൾ അത് എത്ര പറഞ്ഞ് ഫലവത്താക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല, അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്, എൻ്റെ ചാനലിൻ്റെ പേര് ട്രാവൽ ടോക്സ് ആണ്. യാത്രയാണ് വിഷയമായിട്ട് വരുന്നത്. യാത്ര എപ്പോഴാണ് അർത്ഥമാകുന്നതെന്നറിയോ? ഞാൻ യാത്രയിലൂടെ കാണുന്ന കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമ്പോഴാണ് ജീവിതത്തിലെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഉപകാരപ്പെടുമ്പോഴാണ് യാത്രയ്ക്ക് ഒരു അർത്ഥമുണ്ടാകുന്നത് അല്ലേ. ഇന്നത്തെ വീഡിയോ 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 6 വഴികൾ ഈ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊറോണ വൈറസിൻ്റെ. അതിൽ 5 ഹൈജീനും ഒരു ചെറിയൊരു പോയിന്റായിരുന്നു ഞാൻ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗവൺമെൻറ്റിൻ്റെയും WHO CDC ഗൈഡ്ലൈൻസ് പ്രകാരം സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണമെന്ന്, അത് പാർഷ്യലും ഫുള്ളിയും, അതായത് നമ്മൾ പ്രത്യേക ഒരാളുമായിട്ട് പ്രത്യേക ദൂരം പാലിക്കണമെന്നും, കംപ്ലീറ്റ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, സമൂഹമായിട്ട് മാറി നമ്മൾ വീട്ടിനുള്ളിൽ തന്നെ പുറത്തിറങ്ങാതിരുന്ന് ഈ അസുഖം സ്പ്രെഡ് ആവുന്ന തടയണമെന്നും ഉള്ള ഗൈഡ്ലൈൻസ് അതുപോലെ പാലിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയാനൊരു ശ്രമം നടത്തുകയാണ് ഞാൻ. അതിനുമുമ്പ് ഇതെങ്ങനെയാണ് പകരുന്നത്, പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ, ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, അതായത് സംസാരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് മറ്റൊരാളുടെ റെസ്പിറേറ്ററി ട്രാക്കിലെത്തിയിട്ട് കണ്ടാമിനേറ്റഡ് ആയ കൈയോ കയ്യിലൂടെയോ അല്ലെങ്കിൽ നേരെ മുഖത്ത് വരികയും അത് ശ്വസിക്കുമ്പോൾ റെസ്പിറേറ്ററി ട്രാക്കിലെത്തിയിട്ട് ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അതാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ലിമിറ്റഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതായത് പാർഷ്യലിനകത്ത് ഒരു ആ ഒരു പേഴ്സൺ, സസ്പെക്റ്റഡ് പേഴ്സണുമായിട്ട് മിനിമം 1.5 മുതൽ 2 മീറ്റർ വരെ ഡിസ്റ്റൻസ് നിൽക്കണം എന്ന, അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സോഴ്സസ്, റെസ്റ്റോറൻസിൽ ഉള്ള അതൊരു സോഴ്സാണ്. സ്പെയിനിലെയും ഇറ്റലിയിലെയും ഫ്രാൻസിലെയും ഒക്കെ കേസ് സ്റ്റഡി വെച്ചിട്ട് CDC സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ പുറപ്പെടുവിച്ച ഗൈഡ്ലൈൻസിലൊക്കെ പറയുന്നുണ്ട്. UAE പോലുള്ള രാജ്യങ്ങളിൽ അത് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുമുണ്ട്. അതായത് ഒരു റെസ്റ്റോറൻറ്റിലെ ഒരു ടേബിളിൽ നിന്ന് മറ്റൊരു ടേബിളിലേക്ക് നിശ്ചിത ദൂരം, ചില റെസ്റ്റോറൻസിൽ ഇരുന്ന് കഴിക്കാൻ സമ്മതിക്കത്തില്ല, ചിലതിൽ പ്ലേറ്റ് കൊടുക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ഈ വൃത്തിഹീനമായ പ്ലേറ്റിലൂടെ കഴിക്കുമ്പോൾ നേരത്തെ കഴിച്ച ആളുടെ ഡ്രോപ്ലെറ്റ്സ് ഇരുന്ന് വൈറസ് ആക്റ്റീവായിട്ടിരിക്കുന്ന പ്ലേറ്റിന് വേറൊരാൾ കഴിക്കുമ്പം പകരുന്നു. ഡെലിവറി മാത്രമേ ഉള്ളൂ, അവിടെ ഇരുന്ന് കഴിക്കാൻ സമ്മതിക്കത്തില്ല, ഡിസ്പോസിബിളിൽ കഴിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. രണ്ടാമത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അവിടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഇതാണ്. അന്നേരം തങ്ങളുടെ തലമുടിയിലും ദേഹത്തും ഫാബ്രിക്കിലും കയ്യിൽ എല്ലാം കണ്ടാമിനേറ്റഡ് ആയി നമ്മൾ വേറൊരാളിലേക്കും അല്ലെങ്കിൽ നമ്മളിലേക്കും ഒക്കെ ഇൻഫെക്റ്റഡ് ആവുന്ന ഒരു ഇത്. പിന്നീട് വരുന്നത് മൊബൈൽ അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻ, ഹൗസ് ഹോൾഡ് ഉണ്ടാവുന്ന നമ്മൾ കണ്ടാമിനേറ്റഡ് ആയി കൈ വെച്ചിട്ട് ചെയ്യുന്നതും, നമ്മുടെ ഡ്രോപ്ലെറ്റ്സ് വരുന്നതും, അത് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർ യൂസ് ചെയ്യുമ്പം വരുന്ന ഒരു സെക്കൻഡറി സോഴ്സ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മൾ ശീലമാക്കേണ്ടത്, ചെയ്യേണ്ടത്. അത് 2 തരത്തിലുണ്ട്, ഒന്ന് പാർഷ്യലും ഒന്ന് കംപ്ലീറ്റും. പാർഷ്യൽ എന്ന് പറയുമ്പം നമ്മൾ നിശ്ചിത ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു അവരിൽ നിന്ന്. ഒരു മീറ്ററാണല്ലോ ഇത് സംസാരിക്കുമ്പോഴും തുമ്മുമ്പോഴും ചീറ്റുമ്പോഴും ഒക്കെ ഡ്രോപ്ലെറ്റ്സ് വരുന്ന ഉദ്ദേശം കണക്കെന്ന് പറയുന്നത്. അന്നേരം 1 മീറ്ററിൽ കൂടുതൽ, 1.5 മീറ്റർ 2 മീറ്ററിലൊക്കെ നമുക്ക് നിൽക്കാം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. രണ്ടാമത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതായത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ്ലൈൻസ് പ്രകാരം ചില രാജ്യങ്ങളിൽ വീടിന് പുറത്തിറങ്ങരുത്, സമൂഹവുമായിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, വീടിന് പുറത്തിറങ്ങരുത് എന്ന് പറയുന്നുണ്ട്. ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന ഡിലേ ആക്കാനും തടയാനും വേണ്ടിയിട്ടാണ് അത്. അത് കംപ്ലീറ്റ് ആയിട്ട് വരും. അതിനകത്ത് തന്നെ നമ്മുടെ വീടുകളിൽ പല ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരുണ്ട്.
വയസ്സായവർ, കുഞ്ഞുങ്ങൾ, അസുഖമുള്ള അവരുമായിട്ടൊരു നിശ്ചിത ദൂരം വീട്ടിനകത്ത് തന്നെ നോക്കേണ്ടതാണ്. അതിന് അതും ഇതാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അത് പറയാം. അപ്പോൾ ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. ആ കഥയിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുവെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നല്ല, ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടുള്ളതല്ലേ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് കേട്ടോ. കാരണം പറയാൻ ശ്രമിക്കാനേ പറ്റത്തുള്ളൂ എനിക്ക്. കാരണം ഓരോരുത്തരും അത് കാണുന്നതും എടുക്കുന്നതും പോലിരിക്കും കാര്യങ്ങൾ. ഒരു രാജ്യത്ത് രണ്ട് ഗ്രാമം ഉണ്ടായിരുന്നു. രണ്ട് ഗ്രാമത്തിലും 300 പേര് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ഗ്രാമത്തലവരന്മാരായിരുന്നു അവരെ നയിച്ചിരുന്നത്. അവിടെ ഇങ്ങനെ ഒരു വൈറൽ ബാധ വന്നു, പെട്ടെന്നായിരുന്നു സ്പ്രെഡ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി എന്താണെന്നറിയത്തില്ല, മരുന്നില്ലായിരുന്നേ. ആദ്യത്തെ ഗ്രാമത്തിലെ 300 പേരും ഇതൊന്നും അറിയാതെ പ്രവർത്തിച്ച് ഇതിനെ ഒരുമിച്ച് അങ്ങ് എക്സ്പോസ് ആയിപ്പോയി. എല്ലാ ഗ്രാമങ്ങളിലെ പോലെ, എല്ലാ രാജ്യങ്ങളിലെ പോലെ, എത്ര ഉണ്ടോ പോപ്പുലേഷൻ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ ആരോഗ്യ അതായത് ഈ ചികിത്സാ സമ്പ്രദായം, ഹോസ്പിറ്റൽ സിസ്റ്റം, ഹെൽത്ത് സിസ്റ്റം, അതായത് ഹോസ്പിറ്റലും അതിൻ്റെ ബെഡും ഐസൊലേഷൻ യൂണിറ്റും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 300 പേരും, അതായത് അതിൻ്റെ ഒരു എത്രയോ ഇരട്ടി ആൾക്കാർ ഒരുമിച്ച് എക്സ്പോസ്ഡ് ആയി, ഒരുമിച്ച് ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് ഈ ഒരു ചെറിയൊരു ശതമാനം തികഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പം അവിടെ വർക്ക് ചെയ്ത നേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഇതിന് എക്സോസ്റ്റഡ് ആയിപ്പോയി. അവർക്കും രോഗം വന്നു. അവസാനം മോർട്ടാലിറ്റി റേറ്റ്, അതായത് മരണസംഖ്യ എന്ന് പറയുന്ന 100% ആയിപ്പോയി. ഡിസാസ്റ്റർ. പ്രിവെൻറ്റീവ് മെഷർ എടുത്തില്ല. വേറൊരു ഗ്രാമത്തിലോ അവിടെ പ്രിവെൻറ്റീവ് മെഷറായിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കാൻ ഉള്ള ഓർഡറായിരുന്നു. അതായത് വീടിൽ നിന്ന് പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അതായത് ഒരു എമർജൻസി ആവശ്യത്തിന് വേണ്ടി മാത്രം ഉള്ളവരും, അതായത് ആരോഗ്യ പ്രവർത്തകർ, എമർജൻസി സർവീസുകൾ, അല്ലാത്ത പ്രധാനപ്പെട്ട ജോലി അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ. അങ്ങനെ വന്നപ്പം ഒരു ചെറിയൊരു ശതമാനം മാത്രമേ ആദ്യം എക്സ്പോസ്ഡ് ആയിട്ടുള്ളൂ. ഈ ഈ വൈറസ് എന്ന് പറയുന്നത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അവരെ തേടിയെത്തും, 300 പേരുണ്ടെങ്കിൽ 300 പേരും തേടിയെത്തുമെന്ന് അവിടുത്തെ ഗ്രാമത്തലവൻ അറിയായിരുന്നു. ആദ്യം ഒരു 20 പേർക്ക് അസുഖം ബാധിച്ചു. ആ 20 പേരെക്കാട്ടി കൂടുതൽ ആശുപത്രി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. 20 പേരും സുഖപ്പെട്ടു. 20 പേര് സുഖപ്പെടുന്നതിൻ്റെ ഇടയിൽ അടുത്തൊരു 20 പേർക്ക് അസുഖം ബാധിച്ചു. പക്ഷേ ഇവരുടെ ഒരു അസുഖത്തിൻ്റെ റിക്കവറി ആയതുകൊണ്ട് ഈ 20 പേർക്കും കൃത്യമായ വൈദ്യസഹായം ലഭിച്ചു. അടുത്ത് അങ്ങനെ അങ്ങനെ സ്റ്റേജ് ആയി അങ്ങനെ പല തവണയായിട്ട് എല്ലാവർക്കും ഇൻഫെക്റ്റഡ് ആയി. പക്ഷേ എല്ലാവർക്കും ഒരേ സമയത്തായിരുന്നില്ല, ഒരു ഡിലേ വരുത്തിയായിരുന്നു ഇങ്ങനത്തെ. അതിനാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത്. എന്തിനാണെന്നറിയോ, നമ്മൾ ഒരുമിച്ചല്ല എക്സ്പോസ്ഡ് ആവുന്നത്. നമ്മൾ ഒളിച്ചിരിക്കുന്നുമല്ല ഇതിനെ പേടിച്ച് പോവാതെ. അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് എക്സ്പോസ്ഡ് ആവണം, എന്നാൽ മാത്രമേ ആൻറ്റിബോഡീസ് വരത്തുള്ളൂ. ഒരുമിച്ച് എക്സ്പോസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മഹത്യപരമാണ്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഡിലേ ആക്കണം ഇതിൻ്റെ ഒരു ഇൻഫെക്ഷൻ റേറ്റ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ ആരോഗ്യ മേഖല എക്സോസ്റ്റഡ് ആകാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഈ വേറൊരു കഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്തിനു വേണ്ടിയിട്ടാണ്? കുറേ വർഷം മുമ്പ്, 100 മുമ്പ്, അന്ന് സ്പെയിൻ തങ്ങളുടെ കോളനി ഇങ്ങനെ എന്താ പറയുന്നത് വലുതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞാൽ, നമ്മൾ യാത്രയുടെ സമയത്ത് പല ചരിത്ര മ്യൂസിയംസ്, ഹിസ്റ്റോറിക്കൽ മ്യൂസിയംസ് ഫിലിപ്പീൻസിലും ഇന്ത്യയിലും ഉണ്ട് കേട്ടോ, ഒക്കെ നോക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും. അന്നേരം ഈ സ്പെയിന് ഇങ്ങനെ ഓരോന്നിങ്ങനെ സാമ്രാജ്യം വലുതാക്കിക്കൊണ്ടിരുന്നു. ഫിലിപ്പീൻസ് ഉണ്ടായിരുന്നു, ഇന്തോനേഷ്യ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു വൈറൽ ഇൻഫ്ലുവൻസ പൊട്ടിപ്പുറപ്പെട്ടത്. ഇതുപോലൊക്കെ തന്നെ ഇതിനെ ഈ നമ്മൾ ആ സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ല, 100 മുമ്പായിരുന്നു, 1918 സ്പാനിഷ് ഫ്ലൂ എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ സ്പെയിനിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. കുറേ ആൾക്കാർ മരിച്ച ഒരു ഇതായിരുന്നു. ഇന്ത്യയിലും മരിച്ചിട്ടുണ്ട് ഒത്തിരി പേര്, കേരളത്തിലും മരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ മൂവ്മെൻറ്റിനെ തളർത്തിയത് ഈ സ്പാനിഷ് ഫ്ലൂ ആയിരുന്നു. മരുന്നില്ലായിരുന്നു അന്ന്. ഇന്നത്തെ അവസ്ഥ തന്നെ ന്യൂമോണിയ ബാധിച്ചായിരുന്നു എല്ലാവരും മരിച്ചിരുന്നു. ഇൻഫ്ലുവൻസ കൊറോണയായിരുന്നത്. കൊറോണ എന്ന് പറയുന്ന അറിയാമല്ലോ, ഒരു പോസിറ്റീവ് സ്റ്റാൻഡേർഡ് RNA ആണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ കാണുമ്പോൾ നമുക്കതിനെ ക്രൗണിൻ്റെ ഷേപ്പിലാണ്. അത് നമ്മൾ ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ
ഡ്രോപ്ലെറ്റ്സിൽ കൂടെയാണ് പ്രൈമറി സോഴ്സ് പകരുന്നത് അല്ലേ. ഒത്തിരി പേര് മരിച്ചുപോയി കേട്ടോ. അന്ന് ജീവിച്ചിരുന്നവർ ഒരു സിസ്റ്റം കൊണ്ടുവന്നു, അതായത് ആരെങ്കിലും പുറത്തു വരുവാണെങ്കിൽ പുറത്തു വെച്ച് തന്നെ ശുദ്ധമാക്കി കൈയും കാലും മുഖവും ഒക്കെ കഴുകിയിട്ട് മാത്രമേ അകത്ത് കയറുള്ളൂ. ചെരുപ്പ് മറ്റു കാര്യങ്ങളൊന്നും അകത്തോട്ട് പ്രവേശിപ്പിക്കത്തില്ല, കാരണം ഈ ഒരു അണുക്കൾ വരുന്നതുകൊണ്ട് തന്നെ. പുറത്തുനിന്ന് വരുന്നവരെ കൈയും കാലും സോപ്പും അവിടെ വെച്ചിട്ടുണ്ട്, അത് കഴുകിയിട്ട് പുറത്തിരുത്തും. അവർ കുടിച്ച പാത്രങ്ങളുമൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കി മാത്രമേ കഴിക്കാൻ ബാക്കിയുള്ളവർ ഉപയോഗിക്കത്തുള്ളൂ. ഓരോ ആ വീട്ടിലെ ഓരോ ആൾക്കാർക്കും ഓരോ പാത്രങ്ങളും ഓരോ സാധനങ്ങളും ഉണ്ട്. ടോയ്ലറ്റൊക്കെ ഒരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കും. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം നല്ലവണ്ണം തുടച്ച് ഭദ്രമാക്കി വെക്കാറുണ്ട്. കൈയും കാലും മുഖവും ഒക്കെ കഴുകാറുണ്ട്, രണ്ട് നേരമൊക്കെ കുളിക്കുമായിരുന്നു. അങ്ങനെ അവരൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചു. കുറേ കാലം കഴിഞ്ഞപ്പം ആ തലമുറ അങ്ങ് പോയി, അടുത്ത തലമുറ അത് ഫോളോ ചെയ്തു, പിന്നെ അടുത്ത തലമുറ വന്നപ്പം ഇത് തള്ളിക്കളഞ്ഞു. ഇന്ന് അതേ സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് നമ്മളൊരു പേര് വിളിച്ചു, സോഷ്യൽ ഡിസ്റ്റൻസിങ്. അത് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ മൂന്നാമത്തെ തലത്തിലായിരുന്നു. ഇന്ന് അത് ചെയ്യാനാണ് ആൾക്കാർ പറയുന്നത്. ഈ വീഡിയോയിലൂടെ എന്താണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നും അതിൻ്റെ ആവശ്യകതയും പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ശ്രമമായിരുന്നു. ഫലിപ്പിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം നൽകുന്നതാണ്, ഓരോരുത്തരും റെസ്പോണ്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കിതൊരു ഡിസ്കഷനാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരയ്ക്കും. അതിനുമുമ്പ് ഇത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. ഇതിൻ്റെ ആവശ്യകത ഓരോരുത്തരിലും എത്തേണ്ടതാണ്. ഞാനാണെങ്കിൽ വേറൊരു വീഡിയോയിൽ ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെ വീട്ടിലുണ്ടാക്കാം, അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യകത, അതുപോലെ തന്നെ മാസ്ക് എങ്ങനെ ഉണ്ടാക്കാം, അത് ധരിക്കേണ്ട ആവശ്യകത, അതിനെക്കുറിച്ചൊക്കെ പറയാൻ രണ്ട് സെപ്പറേറ്റായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടിപ്സൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.